എല്ലാവർക്കും കുട്ടേട്ടന്റെ പാചകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തട്ടുകടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തേങ്ങാ ചട്നിയുടെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് വരാറ്. നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ചട്നി നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണണം, നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞാനിവിടെ തേങ്ങാ ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയതാണ് എടുത്തിരിക്കുന്നത്, റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഇതൾ കറിവേപ്പില. നമുക്ക് ആദ്യം മുളക് പൊടി ഗ്യാസിൽ വെച്ചൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ മുളക് പൊടിയുടെ പച്ച ചുവയൊന്നും നമുക്ക് വരില്ല, കരിഞ്ഞു പോകാതെ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ മുളക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കതിന് ശേഷം നമ്മുടെ തേങ്ങയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഒരിതൾ കൂടി ഇട്ട് നമുക്ക് മിക്സിയിലിട്ട് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരി വെള്ളം ഞാനിവിടെ ചേർക്കുന്നില്ല. അപ്പം ഞാനൊന്ന് വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കുകയാണ്. ഒരു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ നമുക്കൊന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇപ്പം ഇവിടെ അരഞ്ഞിട്ടുണ്ട് തേങ്ങ നന്നായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു ഏത് പരുവത്തിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി തിക്നെസ്സാണ് വേണ്ടതെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അല്ലാതെ കുറച്ചുകൂടെ നല്ല ഒഴുകുന്ന പരുവാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തട്ടുകടയിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒത്തിരി വെള്ളം അതിൽ കാണാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തേങ്ങ അരച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഞാൻ ഈ സമയത്താണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇതേപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്കൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകുകൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില രണ്ട് ഇതൾ കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചട്നി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഞാൻ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ചട്നി പിരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ തിരിച്ചു വരാം.